Hello guys, how are you? Welcome back to my channel, sHa Creation guys. So, we are going to show you a video. We are going to show video guys. We are going to show chali questions in the video guys. I part 2 guys. I comment on the comment on the comment കിട്ടുന്നില്ല ഗൈസ് ആരും കമന്റ് ഒന്നും ഇടില്ല അതുവരെ ഞാൻ തന്നെ വിചാരിച്ചു ആ ശരി കുഴപ്പമില്ല ഞാൻ തന്നെ പാർട്ട് 2 ഇറക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഞാൻ നിങ്ങൾ എല്ലാവരും കമന്റ് ഇടുന്ന വിചാരിച്ചത് പിന്നെ ആരും കമന്റ് ഇട്ടില്ല ഗൈസ് കുഴപ്പമില്ല എന്തായാലും ഗൈസ് നമുക്ക് എന്തായാലും ഇന്ന് പാർട്ട് 2 ലേക്ക് പോകാം ചളി ക്വസ്റ്റ്യൻ ഇതിൻ്റെ മുമ്പ് ഒരു ഞാൻ ചളി ഇട്ടിട്ടുണ്ടായിരുന്നു മീൻ ഞാൻ ഒരു ചളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് 2 ആണ് പാർട്ട് 1 ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ് എല്ലാവരും പോയി കണ്ടോളൂ പൊളിയാണ് ഗൈസ് ഓക്കെ ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാം സോ വീഡിയോയിൽ കയറുക സോ ഗൈസ് നമ്മൾ നേരെ യൂട്യൂബിലേക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ കുറേ ചളികളുണ്ട് ഓക്കെ നമ്മൾ പാർട്ട് 2 നോക്കാൻ പോവാണ് ഓക്കെ ഇത് റിഡിൽസ് മലയാളത്തിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ചളി ക്വസ്റ്റ്യൻസ് റിഡിൽസ് മലയാളം എന്ന ചാനലിൻ്റെ തന്നെയായിരുന്നു നമ്മൾ നോക്കിയത് ഓക്കെ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വീഡിയോ വയ്ക്കാം കുറച്ച് ചളി ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ചോറ് തീർന്നു എന്നിട്ടും അവർ എല്ലാവർക്കും ചോറ് നൽകി എങ്ങനെയെന്നാണ് ചോദ്യം ഗൈസ് അപ്പോൾ ഞാനൊന്നുകൂടി പറഞ്ഞുതരാം ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ചോറ് തീർന്നു പോയി എന്നിട്ടും അവർ എല്ലാവർക്കും ചോറ് നൽകി എങ്ങനെ ഗൈസ് ചളിയാണ് ചളിയിൽ തന്നെ ആലോചിച്ചാൽ മതി ചളി ക്വസ്റ്റ്യനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തേലും പറഞ്ഞിട്ട് ഓക്കെ ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ചോറ് തീർന്നു പോയി എന്നിട്ടും അവർ ചോറ് നൽകി എങ്ങനെ ഗൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു കല്യാണ വീട്ടിൽ ചോറ് തീർന്നു പോയി എന്നിട്ടും ചോറെല്ലാം തീർന്നു പോയാ എന്നാൽ പിന്നെ എന്ത് ചെയ്യും ഒരു ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തോടെന്തായാലും ചോറന്നെ വേണം അത് വേറെ എന്തെങ്കിലുമൊക്കെ വേണം ഓക്കെ ചോറന്നെ നോക്കാം നമുക്ക് എന്തായാലും ചോറ് തന്നെയല്ല ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കുന്നു ഓക്കെ എന്നിട്ടും അവർ ചോറ് നൽകി എങ്ങനെ ഗൈസ് ഇതെനിക്ക് കിട്ടണില്ല എന്തായാലും നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം ഓക്കെ ഒരു കല്യാണ വീട്ടിൽ സദ്യക്കിടയിൽ ചോറ് തീർച്ചയാക്കി എന്നിട്ട് ആ ചോറ് അവർ കല്യാണം കുട്ടിച്ചോറാക്കി എന്നിട്ട് ആ ചോറ് വിളമ്പി എന്താണ് ഗൈസ് കല്യാണം കുട്ടിച്ചോറാക്കി എല്ലാവരും കൂടി എങ്ങനെ ഗൈസ് എനിക്ക് എന്താ ഒരു പെടുത്തില്ല അവർ കല്യാണം കുട്ടിച്ചോറാക്കി എന്നിട്ട് ആ ചോറ് വിളമ്പി ഗൈസ് ഇതെന്ത് ചളിയാണ് ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ചോദ്യം ഒരു ദിവസം ഒരു ജയിലിലെ കുട്ടപ്പൻ എന്ന കുറ്റവാളി ജയിലിൽ ചാടി പിറ്റേന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു പോലീസ് കുറെ തിരഞ്ഞെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല പക്ഷെ പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി എങ്ങനെയെന്നാണ് ചോദ്യം ഒരു ദിവസം ഒരു ജയിലിലെ കുട്ടപ്പൻ എന്ന കുറ്റവാളി ജയിൽ ചാടി ഓക്കെ പിറ്റേന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു ഹാജരാക്കേണ്ടതായിരുന്നു പോലീസ് കുറേ തരണമെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല പക്ഷേ പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടപ്പനെ കുറ്റവാളി അല്ല കുട്ടപ്പൻ എന്ന കുറ്റവാളി ജയിൽ ചാടി പിറ്റേന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു പോലീസ് കുറേ തിരഞ്ഞെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല പിറ്റേ ദിവസം പോലീസുകാർ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി അങ്ങനെ കേസ് എങ്ങനെ കുട്ടപ്പൻ എന്ന കുറ്റവാളി ജയിൽ ചാടി പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നിട്ടും പോലീസുകാർ പിറ്റേ ദിവസം കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി അത് എങ്ങനെയാണെന്നാണ് ചോദ്യം കേസ് എങ്ങനെ കുട്ടപ്പനെ ഹാജരാക്കി പിറ്റേ ദിവസം ചാടി കുട്ടപ്പനെ കിട്ടിയില്ല കുട്ടപ്പൻ ജയിലിൽ ചാടി പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു പക്ഷേ പിറ്റേ ദിവസം കുട്ടപ്പനെ ഹാജരാക്കി കുറേ തരണമെങ്കിലും പോലീസിന് കുട്ടപ്പനെ കിട്ടിയില്ല ഇത് എങ്ങനെയായിരിക്കും ഗൈസ് ഇതെനിക്കൊരു ഐഡിയ ഇല്ല ഇതെനിക്ക് കിട്ടുന്നില്ല ഗൈസ് എന്നാലും നമുക്ക് ഉത്തരം നോക്കാം ഉത്തരം അവർ മറ്റൊരു കുറ്റവാളിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എന്നിട്ട് ആ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി ഗൈസ്
ഗൈസ് ഇത് എന്ത് ചോദ്യമാണ് ഗൈസ്? വേറൊരു കുറ്റവാളിയെ കുട്ടപ്പനാക്കിയിട്ട് കുളിച്ച് കുട്ടപ്പനാക്കി, എന്നിട്ട് ആ കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. ഇത്ര ഗൈസ് ഇതെന്ത് എന്ത് ആൻസറാണ് ഗൈസ്? ചളി പറഞ്ഞ ബെസ്റ്റ് ചളി ഇതാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ക്വാളിറ്റി കൂട്ടട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. സോറി. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. അത് ചോദ്യം എന്താണ്? ഒരാൾ ഒരു കട തുടങ്ങി. ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം സാധനങ്ങൾ പകുതി വിലക്കാണ് വിറ്റിരുന്നത്. എന്നിട്ടും കുറച്ചു നാൾ കൊണ്ട് അയാൾ ലക്ഷപ്രഭുവായി. എങ്ങനെ? ഒരാൾ കട തുടങ്ങി. ഓക്കെ, ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹം സാധനങ്ങൾ അയാൾ ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹം സാധനങ്ങൾ അയാൾ വാങ്ങിയതിൻ്റെ പകുതി വിലക്കാണ് വിറ്റിരുന്നത്. എന്നിട്ടും കുറച്ച് നാൾ കൊണ്ട് തന്നെ അയാൾ ഒരു ലക്ഷപ്രഭുവായി മാറി. എങ്ങനെ? അയാൾ ആദ്യമായി പണക്കാരനായിരിക്കും, ഇല്ലാണ്ട് എങ്ങനെ അയാൾ ആദ്യം തന്നെ ലക്ഷപ്രഭുവായിരിക്കും. അതായിരിക്കും വേസ്, ആളുകളെ ആകർഷിക്കാൻ സാധനം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് തോന്നുന്നുണ്ട് വേസ്. ഒരാൾ ഒരു കട തുടങ്ങി. ഓക്കെ, ആളുകളെ ആകർഷിക്കാൻ അദ്ദേഹം സാധനങ്ങൾ അയാൾ വാങ്ങിയതിൻ്റെ പകുതി വിലക്കാണ് വിറ്റിരുന്നത്. എന്നിട്ട് കുറച്ച് നാൾ കൊണ്ട് തന്നെ അയാൾ ഒരു ലക്ഷപ്രഭുവായി മാറി. എങ്ങനെ ഗൈസ്? ഞാൻ പറഞ്ഞ പോലെ തന്നെ അയാൾ ആദ്യം തന്നെ പണക്കാരനായിരിക്കും, അതാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം. ഒരാൾ ഒരു കട തുടങ്ങി. ഉത്തരം നോക്ക് ഗൈസ്. അയാൾ നേരത്തെ ഒരു കോടീശ്വരനായിരുന്നു, നഷ്ടം സംഭവിച്ച് പിന്നീട് അയാൾ ലക്ഷപ്രഭുവായി മാറി. അയാൾ നേരത്തെ ഒരു കോടീശ്വരനായിരുന്നു, നഷ്ടം സംഭവിച്ച് പിന്നീട് അയാൾ ലക്ഷപ്രഭുവായി. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാം ഗൈസ് ഇതിൻ്റെയൊക്കെ ഒരു പറഞ്ഞതുകൊണ്ട് ശരിയായിട്ടുണ്ട്. ഓക്കെ, അയാൾ നേരത്തെ തന്നെ കോടീശ്വരനായിരുന്നു, നഷ്ടം സംഭവിച്ചായിരുന്നാണ് പിന്നീട് പകുതി ശരിയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ചോദ്യം നോക്കാം. നേരത്തെ ഒരു കോടീശ്വരനായിരുന്നു, നഷ്ടം സംഭവിച്ച് പിന്നീട് ലക്ഷപ്രഭുവായി മാറുകയാണ് ചെയ്തത്. നാലാമത്തെ ചോദ്യം. ഒരാൾ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് അദ്ദേഹം മുൾച്ചെടികൾ നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ആ മുൾച്ചെടികൾ മുറിച്ചു മാറ്റാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഒരു കുപ്പി മദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ മുൻപോട്ട് പോകും? ചെടികൾ മുറിച്ചു മാറ്റാതെ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഒരാൾ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് അദ്ദേഹം മുൾച്ചെടി നിറഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഓക്കെ, ആ മുൾച്ചെടികൾ മുറിച്ചു മാറ്റാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഒരു മദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ മുന്നോട്ട് പോകും? ആ മദ്യം ഏസ്, ഇത് കുറച്ച് ടഫുള്ളത് ചോദ്യമാണ്. മുൾച്ചെടി മറ്റേ എന്താ പറയുക, മദ്യക്കുപ്പി എടുത്തിട്ട് മുൾച്ചെടി വെട്ടുമോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. എങ്ങനെ പോവും ഗൈസ്? എങ്ങനെ? ചിലപ്പോൾ അയാൾ ബാക്കോട്ട് തന്നെ പോകുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസർ നോക്കാം. എനിക്കിതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഒരു കുപ്പി മദ്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എങ്ങനെ മുൻപോട്ട് പോകും? ഉത്തരം, അദ്ദേഹം കയ്യിലുള്ള മദ്യം കുടിച്ച് വാള് വെക്കും. ആ വാള് കൊണ്ട് മുൾച്ചെടികൾ വെട്ടി മുൻപോട്ട് പോകും. ഗൈസ് ഇതെന്ത് ക്വസ്റ്റ്യനാണ് ഗൈസ്, എന്ത് ആൻസറുമാണ്? ചളി പറഞ്ഞ ഈ ഒരു ചാനലിൻ്റെ ചളിയാണ് ഗൈസ്. പോളി ചാനൽ റിഡിൽസ് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി, പോളി. അഞ്ചാമത്തെ ചോദ്യം കിടക്കാം. ഈ അഞ്ച് ചോദ്യത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിൽ നോക്കട്ടെ ഗൈസ്, പറ്റി കിടക്കാം. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം. പുതുതായി വന്ന വനിതാ പോലീസിനോട് ഒരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? മറ്റൊരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിയമന ഉത്തരവ് കിട്ടിയത്? ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൂടി അവർ ഒരു ഉത്തരമാണ് പറഞ്ഞത്. ഗൈസ് ഇപ്പോൾ ഞാനൊന്നുകൂടി ചോദ്യം പറയാം. പുതുതായി വന്ന വനിതാ പോലീസിനോട് ഒരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണെന്ന്. അപ്പോൾ അടുത്ത മറ്റൊരു പോലീസുകാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിയമന ഉത്തരവ് കിട്ടിയതെന്ന്. ഈ ഒരു ആഡ്സ് വെറുതെ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിയമന
ഉത്തരവ് കിട്ടിയിരുന്നത്. ഈ രണ്ട് രണ്ട് ചോദ്യങ്ങൾക്കും കൂടെ അവർ ഒരു ഉത്തരമാണ് നൽകിയത്. ഏതാണ് ഗൈസ് അതിൻ്റെ ഉത്തരം? രണ്ടിനും കൂടി ഒരു ഉത്തരവാകുമ്പോൾ പുതുതായി നിങ്ങളുടെ പേരെന്താണെന്നും ഉത്തരവ് കിട്ടിയതെന്നും. യെസ്, ഇത് കുറച്ച് ടഫുള്ള ഒരു എല്ലാം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറച്ച് ടഫുള്ള ചോദ്യങ്ങളാണ് തോന്നുന്നു ഈ ഒരു റിഡിൽസ് മലയാളം ഇട്ടിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുക നമ്മൾ ചളി ക്വസ്റ്റ്യൻ പാർട്ട് വണ്ണിൽ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ. പിന്നെ എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്കെന്തെങ്കിലും ഇത് നോക്കാം. ഒരു പോലീസുകാരൻ ചോദിച്ചു. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കും. ഓക്കെ, നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. പേരെന്താണെന്ന് ചോദിക്കുന്നു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിയമന ഉത്തരവ് കിട്ടിയെന്ന ചോദ്യത്തിനും കൂടി ഒരൊറ്റ ഉത്തരമാണ് ആ വനിതാ പോലീസുകാർ പറഞ്ഞത്. എങ്കിൽ എന്താണ് ആ ഉത്തരം എന്നാണ് ചോദ്യം. ഉത്തരം മോളിന്ന് എന്നാണ്. രക്ഷയില്ലാത്ത ചോദ്യമാണ്. അയ്യോ ഗൈസ്, മോളിന്ന് പേരും മോളിന്ന് ഉത്തരവ് കിട്ടി. ഓ ഗൈസ്, ഇതൊരു തല പുകയെന്ന ഒരു ചോദ്യം. തല പുകയെന്നൊന്നുമല്ല ഗൈസ്, എന്തായാലും കുറച്ച് അടിപൊളി ചളി തന്നെയാണ്. പക്ഷേ നമ്മുടെ പാർട്ട് വണ്ണത്തെ ചളിയാണ് ഗൈസ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ച് ചളിയൊക്കെ ആയത് കാരണം കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ്. നമ്മളെ പാർട്ട് വണ്ണിൻ്റെ ചളീനെ കാട്ടി കുറച്ച് വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയും. പക്ഷേ പാർട്ട് വണ്ണായിരുന്നു കേസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. ഓക്കെ, കുറച്ച് അടിപൊളി ചളീസ് ആയിരുന്നു കേസ് അതിലുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, സോ ഗൈസ് നമ്മളിന്ന് ഇതിന് പാർട്ട് 3 നോക്കട്ടെ കേസ്, പറ്റി ഇറക്കാം. ഓക്കെ, എന്തായാലും കുറേ വ്യൂവേഴ്സൊക്കെ കിട്ടട്ടെ. ഓക്കെ, എനിക്ക് അത്ര വ്യൂവേഴ്സ് ഒന്നും കിട്ടുന്നില്ല കേസ്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു കിടിലം കണ്ടന്റായിട്ട് കാണുന്നതായിരിക്കും. ബിഗ് ബൈ.